ഒരു മഗ്ഗിന് ഒരു മൂന്നരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. ചെടിയുടെ ഇലയുടെ അടിയിലും ഒക്കെ നമുക്ക് ഇതെത്തിക്കാം. അപ്പോൾ ഒരു കീടത്തെ പോലും ഇത് വിടത്തില്ല. എനിക്ക് നമ്മുടെ പച്ചമുളക് കണ്ടോ, എല്ലാം നിറയെ കൊലകൊലകളായിട്ട് എല്ലാം നിറയെ കായ്ച്ചു നിൽക്കുകയാണ്. എല്ലാം നിറയെ ശിഖരങ്ങളുണ്ട്. ആ ശിഖരങ്ങളിലെല്ലാം പച്ചമുളകുണ്ട്. അപ്പോൾ ഇന്ന് പച്ചമുളക് എങ്ങനെയാണ് നല്ല രീതിയിൽ കായ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ദീപു പൊന്നപ്പൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ പച്ചക്കറികൾ ഇഷ്ടമുള്ള കൂട്ടർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നോക്കിയാൽ നമ്മുടെ പച്ചമുളക് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ ദിവസവും ആവശ്യമുള്ള സാധനമാണ്. എല്ലാ ദിവസവും ആവശ്യമുള്ളതാണ് പച്ചമുളക്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. നോക്കിയാൽ നമ്മുടെ ഈ ഒരു വെറൈറ്റി പച്ചമുളകാണ്. ഇത് മുകളിലേക്ക് നിൽക്കുന്ന ഇനമാണ്. നിറയെ ശാഖകളും നിറയെ ഓരോ ശാഖയിലും കൊലകൊലയായിട്ടാണ് നമ്മുടെ ഈ പച്ചമുളക് വരുന്നത്. ഒരെണ്ണത്തിൽ തന്നെ ഒരു 10 എണ്ണമെങ്കിലും പച്ചമുളക് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ടാണ് വളർന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ സമയത്തെ വീഡിയോ ഞാൻ ചെയ്തിരുന്നതാണ്. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ ആണ് ഈ പച്ചമുളകിൻ്റെ ഇടുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്നതൊക്കെ കാണിച്ചായിരുന്നു. എനിക്ക് നമ്മുടെ HDP പോട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മളിത് ഇതുപോലുള്ള ഗ്രോ ബാഗിലാണ് ഞാൻ മുമ്പ് ചെയ്തിരുന്നത്. എനിക്ക് ഈ ഗ്രോ ബാഗ് കണ്ടോ, അത് പൊട്ടിക്കീറി കുളമായി കിടക്കുക. നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് മോശമാവും. അതേസമയം ഗ്രോ ബാഗിന് പകരമുള്ള ഈ ഒരു HDP പോട്ട് നല്ല പോട്ടാണ്. അത് വർഷങ്ങളോളം നിന്നോളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ആദ്യം ഒരു ചെറിയൊരു പൈസ കൂടുതലാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ചെടികൾ പച്ചക്കറികൾ വളർത്താനായിട്ട് നല്ലതാണിത്. അപ്പോൾ ഈ പോട്ട് നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനിത് പറയാൻ കാര്യം, ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് എവിടുന്ന് കിട്ടും, ഇത് നല്ലതാണോ എന്നുള്ളത് ചോദിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ പച്ചമുളക് എല്ലാം കണ്ടാൽ അറിയാലോ, ഇവിടുന്ന് ശിഖരങ്ങൾ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അത് ഈ ഒരു ചെടി കണ്ടോ, ഈ പച്ചമുളക് കണ്ടോ, അതാണെങ്കിലും താഴെ നിന്ന് തന്നെ ശിഖരം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലും നമ്മൾ താഴെ നിന്നൊന്ന് നുള്ളി കൊടുത്തു കഴിയുമ്പോൾ നിറയെ ശിഖരങ്ങൾ വരികയും അത് കൂടുതൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുകയും അങ്ങനെ നിറയെ കായകൾ ഉണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും പച്ചമുളക് ചെടിയായിരിക്കുമ്പോൾ തന്നെ ഒന്ന് അതിൻ്റെ കൂമ്പ് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇത് റെഡിയായി വരും. അതുപോലെ തന്നെ ഇതിന് ചെറിയ ആദ്യ സമയത്തൊക്കെ ചെറിയൊരു മഞ്ഞ ഇല മുരടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. പക്ഷേ അതെല്ലാം മാറി നമ്മൾ കൊടുക്കുന്ന വളവും അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ജൈവ കീടനാശിനിയൊക്കെ കൊണ്ട് ഇത് മാറി നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് മുഴുവൻ നമുക്ക് കിട്ടും. ഇവിടെ വീട്ടിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം വീഡിയോയ്ക്ക് വേണ്ടി ഇത് വെയിറ്റ് ചെയ്യും, ഇത് ചിലപ്പോൾ പഴുത്തു പോവും, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും വൈഫ് പറഞ്ഞു, കണ്ട ഇത്രയും പച്ചമുളക് നിന്നിട്ടും ഞങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലെന്ന്. അപ്പോൾ ഇതിന് ശേഷം ഇത് അവർക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് പച്ചമുളക് ഉള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് എന്ത് വളമാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളകാണ് അല്ലെങ്കിൽ അതുപോലെ ഏത് പച്ചക്കറി വെക്കുമ്പോഴും നമ്മൾ ആദ്യം പോട്ടി മിക്സ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ പോട്ടി മിക്സ് റെഡിയായാലാണ് നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് അല്ലെങ്കിൽ പച്ചക്കറികൾക്ക് മണ്ണിൽ നിന്ന് വളം വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോട്ടി മിക്സ് കറക്റ്റ് ആയിരിക്കണം. പോട്ടി മിക്സിൻ്റെ പല വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് പച്ചമുളക് നടേണ്ടതെന്ന്. ഇനി അഥവാ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതായത് പോട്ടി മിക്സിൽ വെച്ച് കഴിഞ്ഞ് ചെടികൾ വളർന്നു വന്നതിന് ശേഷം നമ്മൾ വളമിട്ട് കൊടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ദ്രവരൂപത്തിലുള്ള വളങ്ങളും അതുപോലെ തന്നെ ഖരരൂപത്തിലുള്ള വളങ്ങളും ഇട്ട് കൊടുക്കണം. ശരിക്കും നമ്മുടെ ചെടികൾക്കെല്ലാം ഈ ഖരരൂപത്തിലുള്ള വളങ്ങളാണ് ഇതിനകത്ത് കിടന്ന് പതുക്കെ പതുക്കെ ഇത് വലിച്ച ചെടികൾ വളർന്നു വരുന്നതും പൂക്കളും കായകളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഖരരൂപത്തിലുള്ള, അതായത് എല്ലുപൊടി, കൂട്ടുവളം, അതുപോലുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ദ്രവരൂപത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇത് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പൂവൊക്കെ ആകുന്ന സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഖരരൂപത്തിൽ നമ്മൾ എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഇത്രയും വലിയ ചെടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പിടിയോളം എല്ലുപൊടി നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് അതിൻ്റെ തടമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മറ്റേ പുല്ലോ അല്ലെങ്കിൽ മറ്റ് കളകളോ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ രണ്ട് പിടിയോളം ഈ എല്ലുപൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് അത് മൂടുക. അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും ഇതിട്ട് കൊടുക്കണം. ഇത് പച്ചമുളകിന് മാത്രമല്ല എല്ലാ സാധനങ്ങൾക്കും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇപ്പോൾ ഇത്രയും വലുതായിട്ട് അത് ഒരു താങ് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ താങ് കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇലകളെല്ലാം ഒന്ന് താങ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രഷായി കിട്ടണം. ഞാനിപ്പോൾ ഇത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് മുഴുവൻ ഇന്നലെ വരെ കുഴപ്പമില്ല തന്നു. അപ്പോൾ ഇന്നെല്ലാം താഴെ, അതായത് തൂങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നല്ലൊരു സപ്പോർട്ടൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുത്താലേ അത് നന്നായിട്ട് നിൽക്കത്തുള്ളൂ. ഇത് നമ്മുടെ നോർമൽ പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കളർ മങ്ങും. പക്ഷേ അതാകുമ്പോഴത്തേക്കും നല്ല ഒരു ഗ്രീൻ, അതായത് ടെറാക്കോട്ട, രണ്ട് കളറിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കളറിൽ നിന്നോളും.
ഇപ്പോ ഒഴിച്ചു കൊടുക്കാനുള്ള വളത്തിനായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കാണ് ഇത് കണ്ടോ ഇത് കപ്പലണ്ടി പിണ്ണാക്ക് അതായത് ഇത് വെള്ളത്തിൽ അയലിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോ അത് അങ്ങനെ ചെയ്തതായിട്ട് ഇരിപ്പുണ്ട് ഇതാണ് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് അലിയിച്ചത് ഇത് ഒരു രണ്ട് പിടി കപ്പലണ്ടി പിണ്ണാക്ക് 2 ലിറ്റർ വെള്ളം എടുത്ത് അതിനകത്ത് കുറച്ച് നമ്മുടെ ശർക്കരയും കൂടെ പാനി ഒഴിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കപ്പലണ്ടി പിണ്ണാക്കും ശർക്കരയും കൂടെ ഉള്ള ഈ ഒരു ലായനി നമുക്ക് ഒരു മഗ്ഗിന് ഒരു 3 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം ചെറിയ ചെടികളാണെങ്കിൽ 5 ഇരട്ടി വരെ എടുക്കാം വലിയ ചെടിയാണെങ്കിൽ 3 ഇരട്ടി എടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് എല്ലാ ആഴ്ചയിലും ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നല്ല രീതിയിൽ പൂവും കായും ഒക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളൊരു വളമാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് അറിയാവുന്നെങ്കിലും ഇത് അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ ഇതെല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്നവർക്ക് ഇതെല്ലാം അറിയാമായിരിക്കും പക്ഷേ അറിയാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കതെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് അപ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലും കൃഷി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മൾ ഈ വളങ്ങൾ ഒക്കെ ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പൊട്ടാസ്യം കണ്ടൻ്റ് ഉള്ള വളങ്ങളാണ് ചെടികളെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ബയോ പൊട്ടാഷാണ് അത് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ഇപ്പോൾ 2 ലിറ്ററിൻ്റെതാണ് എടുത്തിരിക്കുന്നത് ഇത് 3 ലിറ്ററിൻ്റെ സ്പ്രെയറാണ് നമ്മളിപ്പോൾ 2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് 10 ml ബയോ പൊട്ടാഷ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ചെടികളുടെ ഇലയിലും ബാക്കിയുള്ളത് നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ചെടിയുടെ ഇലയിലും ചെടിയുടെ ഇലയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ പൂവും ആ ഒരു പൂ വരുന്ന മുകളങ്ങളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നല്ലൊരു സ്പ്രെയറാണ് കേട്ടോ ഇതുപോലുള്ള ഒരു സ്പ്രെയർ ഉണ്ടെങ്കിൽ നമുക്ക് വളം സ്പ്രേ ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലെ കീടശല്യത്തിന് നമുക്ക് മരുന്നൊക്കെ സ്പ്രേ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഇത്രയും ലോങ് ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതിൻ്റെ ഇലയുടെ അടിയിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊരു സ്പ്രെയർ വാങ്ങിക്കുന്നത് നല്ലതാണ് കേട്ടോ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൊറിയർ ചെയ്ത് തരാൻ പറ്റും അപ്പോൾ ഇത് നോക്കിയാൽ ചെടിയുടെ ഇലയുടെ അടിയിലും ഒക്കെ നമുക്കിത് എത്തിക്കാം അപ്പോൾ ഒരു കീടത്തെ പോലും ഇത് വിടത്തില്ല എല്ലാത്തിനെയും ഇവൻ പിടിച്ചോളും അപ്പോൾ എല്ലാത്തിൻ്റെ ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നല്ലൊരു സ്പ്രെയറാണേ ഇത് ആഴ്ചയിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയിലും ഒന്നിടവിട്ട ആഴ്ചകളിൽ ഞാൻ ഈ പറഞ്ഞത് ചെയ്താൽ മതി ഒരു ദ്രവരൂപത്തിലുള്ള വളം 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണമെന്ന് ഇത് സ്പ്രേ ചെയ്യണമെന്നില്ല അത് കഴിഞ്ഞുള്ള ആഴ്ചയിൽ ഇത് സ്പ്രേ ചെയ്താലും മതിയാവും അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക അത് എനിക്ക് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടിയില്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒടിഞ്ഞു പോകും അതുപോലെ കായ് വന്ന് തൂങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ അറിയായിരിക്കും അപ്പോൾ അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അപ്പോൾ കൃഷി ചെയ്യാൻ മറക്കണ്ട എല്ലാവരും നന്നായിട്ട് കൃഷി ചെയ്യുക ഓക്കേ